വസൻ ബാല സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമ, ആലിയ ഭട്ട് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച് റിലീസായിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമ ജിഗ്ര തിയേറ്ററിൽ പോയി കണ്ടു. ആ സിനിമയുടെ ഒരു ട്രെയിലർ റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രെയിലറും ടീസറും ഒരുമിച്ച് റിയാക്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അത് കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം അത്രയധികം ആവേശത്തോടുകൂടിയാണ്, ആകാംക്ഷയോടെയാണ് ഞാൻ ഈ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് പോയതെന്ന്. എനിക്ക് അത്രയധികം പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതായത് ആ ട്രെയിലറിന് ഒരു 10% വർക്ക് ആവുകയാണെങ്കിൽ ഇത് ബോളിവുഡിൻ്റെ ഈ വർഷത്തെ ദി ബിഗ് തിങ് എന്ന് പറയുന്നൊരു ഒരവസ്ഥയിലേക്ക് എത്തും എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത്. ഒരു പ്രധാന പ്രശ്നത്തിന് അഡ്രസ്സ് ചെയ്തിട്ട് ഞാൻ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായത്തിലേക്ക് വരാം. അത് എറണാകുളം PVR ലുലു സ്ക്രീൻ 4 വെച്ചിട്ടാണ് ഞാൻ സിനിമ കാണുന്നത്. അവരുടെ പ്രൊജക്ടറൊക്കെ തേഞ്ഞ് തീർന്നെന്ന് തോന്നുന്നു, അത്രയും ബ്രൈറ്റ്നസ് കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാര്യം ട്രെയിലറിൽ ആ സീക്വൻസുകൾ കാണുമ്പോൾ, ഐ മീൻ സിമിലർ സീക്വൻസുകൾ കാണുമ്പോൾ കുറേയും കൂടി ബ്രൈറ്റായിരുന്നു. ഇത് ഭയങ്കര ഇരുണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇരുണ്ടിരുന്നിട്ടും എനിക്കിഷ്ടപ്പെട്ടു, പക്ഷേ വല്ലാത്തൊരു മങ്ങലുണ്ടായിരുന്നു. ഇത്രയും പൈസയും വാങ്ങിച്ച് കാശ് മേടിച്ച് നമ്മളെ അകത്ത് കയറ്റി ഇരുത്തി 9:50 തുടങ്ങേണ്ട സിനിമ 10:05 വരെ പരസ്യം കാണിച്ച് വലിപ്പിച്ചൊക്കെ തുടങ്ങുന്നത് ഫൈൻ. ലേറ്റായി പോവുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, പക്ഷേ ഈ കാണിക്കുന്ന സ്ക്രീൻ, അതിൻ്റെ സൗണ്ട്, അതിൻ്റെ ക്വാളിറ്റിയിലൊക്കെ ഇങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ തുടങ്ങിയാൽ ഇതൊരുമാതിരി വല്ലാത്ത പരിപാടിയാണ് എന്ന് പറയാൻ തോന്നുന്നുണ്ട്. എനിവേ, ലെറ്റ്സ് കം ബാക്ക് ടു ദ സിനിമ ജിഗ്ര. ആലിയ ഭട്ട് ഇങ്ങനെ നിറഞ്ഞ അട് കാണും. അവരുടെ പെർഫോമൻസ്, എക്സ്പ്രഷൻസ് എന്ന് വെച്ചാൽ ഈ അനിയനെ കാണാൻ കയറുകയാണ്. അപ്പം അവനെ ഉടനെ തന്നെ കൊല്ലും എന്നറിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഉള്ളിൽ അത്രയും വിഷമമുണ്ട്, അത്രയും ടെൻഷനുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ അനിയനെ കാണുമ്പോൾ ഇതൊന്നും മുഖത്ത് കാണാൻ പാടില്ല. അപ്പം കയറുന്നതിന് മുമ്പ് അവിടുത്തെ ഉദ്യോഗസ്ഥനോട് എൻ്റെ മുഖത്ത് സങ്കടമാണോ ഉള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സങ്കടമാണെന്ന് പറയുമ്പോൾ പുള്ളിക്കാരി ഒരു എക്സ്പ്രഷൻ ചേഞ്ച് ഇടുന്നുണ്ട്, എന്നിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാളൊരു മറുപടിയും പറയുന്നുണ്ട്, അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ കണ്ടാതെ. ആ സീക്വൻസിലൊക്കെ ഉണ്ടല്ലോ, ഗംഭീരമാണ്. എന്ന് വെച്ചാൽ അവരുടെ ഡയലോഗ് ഡെലിവറി പൊളിയാണ്, അവരുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ല, ആക്ഷൻ സീക്വൻസുകളും അവർ വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും ആലിയ ഭട്ട് നന്നായി ചെയ്യുന്നത് ഇതാദ്യമായിട്ടല്ല. പക്ഷേ ഈ സിനിമയിൽ ഇതിൻ്റെ കറക്റ്റ് സ്കെയിൽ വന്നിട്ടുണ്ട്. അവർ മാത്രമല്ല, ഈ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും, വേദങ് റെയ്നയാണ് ഇവരുടെ ബ്രദറിൻ്റെ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്, പുള്ളി പൊളിയായിരുന്നു. മനോജ് ബാബുവാണ് ഇതിനകത്ത് എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ, നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത ഒരു പക്ഷേ. ഈ സിനിമയിൽ ആലിയ ഭട്ടിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ ചെറിയ പ്രായത്തിലെ അച്ഛൻ നഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ഈ സിനിമയിൽ ഒരു അച്ഛൻ ഫിഗറായിട്ട് വരുന്നതും പുള്ളി തന്നെയാണ്. അപ്പം ആ ക്യാരക്ടേഴ്സിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ നമുക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ ആ ക്യാരക്ടർ അത് പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ ഗംഭീരമായിരുന്നു. പിന്നെ ഇതിൽ ജയിലിലെ ഉദ്യോഗസ്ഥർ, അതിലൊരു ഒരു പരിപാടി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതായത് മറ്റൊരു രാജ്യത്തെ നിയമത്തിൻ്റെ ഭാഗമായി അവിടെ പിടിയിലാക്കപ്പെടുന്ന, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ബ്രദർ, അതാണ് ആ ബ്രദറിനെ രക്ഷിക്കാൻ ചെല്ലുന്ന സിസ്റ്റർ. ഇതാണ് കഥ. ഇത് ട്രെയിലർ കണ്ടാൽ ഊഹിക്കാവുന്നുള്ള എല്ലാവരും പറയുന്നതാണ്, അത് വലിയ സ്പോയിലറൊന്നുമല്ല. അപ്പോൾ അവിടുത്തെ ജയിലിലെ ഉദ്യോഗസ്ഥരെന്ന് പറയുന്നത് അതേ രാജ്യത്തെ തന്നെ ആളുകളാവുകയാണെങ്കിൽ നമ്മൾ ആ രാജ്യത്തെ നിയമത്തിനെയും ആളുകളെയൊക്കെ കുറ്റപ്പെടുത്തുന്നതെന്ന് വേണമെങ്കിൽ പറയാമല്ലോ. പക്ഷേ അതിനെ കൃത്യമായി അവർ ചെക്ക് വെക്കുന്നത് ഇന്ത്യൻ വംശജനായ ഒരാളെ അവിടെ പ്ലേസ് ചെയ്തുകൊണ്ടാണ്. അതൊരു ബ്രില്യൻ്റ് പരിപാടിയായിരുന്നു. ആ പുള്ളി പെർഫോം ചെയ്തിരിക്കുന്നത് വളരെ ഗംഭീരമായിട്ടാണ്. രണ്ടാമത്തെ കാര്യം, വിഷ്വൽസ് അടിപൊളിയായിരുന്നു, പക്ഷേ സ്ക്രീൻ വളരെ മോശമായിരുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാര്യം നമുക്കറിയാം, ഈ ട്രെയിലറൊക്കെ കണ്ടിട്ട് നമ്മുടെ മൈൻഡിലൊരു ഒരു സംഭവമൊക്കെ ഇല്ല. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് നല്ല വിഷ്വൽ കുറേം കൂടി ബെറ്റർ, അതായത് ഇങ്ങനെ കണ്ടിട്ടേ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ക്ലൈമാക്സ് പോർഷനിലേക്കൊക്കെ വരുമ്പോൾ ക്യാമറ കൊണ്ടുള്ള കുറേ പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ അത് നല്ല സ്ക്രീനിലായിരുന്നെങ്കിൽ എന്നെനിക്ക് ആഗ്രഹമുണ്ട്. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിൻ്റെ ഡിജിറ്റൽ പാർട്ട്ണറായിട്ടുള്ളത്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ഉടനെ തന്നെ സിനിമ വരും. അപ്പോൾ കുറച്ചും കൂടി ഇൻ ഡെപ്ത് ഡീറ്റെയിൽ കാണാം എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ പറയേണ്ടത് മ്യൂസിക് ആണ്. ആദ്യ ബോമൻ്റെ അതിഗംഭീരമായിട്ടുള്ളൊരു ട്രാക്ക്, ഫൂലോങ്ക താരോങ്ക, ആ ട്രാക്കിനെ വളരെ ഗംഭീരമായിട്ട് അവർ ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആ ട്രാക്കേ ഗംഭീരം. അപ്പം അതിനെ വളരെ രസമായിട്ട് ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കും. നല്ല പ്ലേസ്മെൻ്റ് ആയിരുന്നു അതിൻ്റെ ഒരു, അതിൻ്റെ ഒരു ടെമ്പോ ഒക്കെ പൊളിയായിരുന്നു. അജിത് തക്കറിൻ്റെ സംഗീതമാണ്, പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മറ്റ് പാട്ടുകൾ എല്ലാം അടിപൊളിയായിരുന്നു. എനിക്കൊന്നിലൊരു പാട്ടിൻ്റെ പ്ലേസ്മെൻറ്റിൽ പോലും എനിക്കൊരു കുഴപ്പം തോന്നിയിട്ടില്ല. പിന്നെ പറയേണ്ടത് ഈ റിലേഷൻഷിപ്പും ഇമോഷനും ഒരുമിച്ച് വരുമ്പോഴുള്ള ആ ഒരു സംഭവമില്ല. അതായത് ഈ ബ്രദർ സിസ്റ്റർ, ഈ സിസ്റ്റർ ഏതറ്റം വരെയുമ്പോൾ അവരവരുടെ ജീവൻ കളഞ്ഞിട്ടാണെങ്കിലും അനിയനെ രക്ഷിക്കാൻ പോകുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരാളാണ്. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരാൾ അതിന് കേപ്പബിളും കൂടി ആയിരിക്കണമല്ലോ. അപ്പോൾ എങ്ങനെയാണ് അവർ കേപ്പബിൾ ആവുന്നത്, അവരുടെ ഒരു ക്യാരക്ടർ എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ സിനിമയുടെ തുടക്കത്തിൽ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, ഇതിൻ്റെ ആഴം, ഇതൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാൽ ബ്രദർ എന്ന് പറയുന്ന അവനൊരു കൊച്ചാണ്, കൊച്ചു പയ്യനാണ്. അപ്പോൾ അവൻ തിരിച്ച് കാണിക്കുന്ന, അവൻ റെസിപ്രൊക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ കുറച്ചൊരു
വേറൊരു ആംഗിളാണ് ഉണ്ടാവുക. അപ്പോൾ അതിനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ബാലൻസ് ചെയ്ത് കോൺവെർസേഷൻസിലൂടെ ഈ റിലേഷൻഷിപ്പ്, ആ ഒരു എൻവയൺമെൻറ്, പിന്നെ ഇവർ തമ്മിലുള്ള ഇമോഷണൽ ബോണ്ടിങ്, ഇതൊക്കെ നമുക്ക് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നൊരു ഒരു രീതിയിലാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അവരുടെ കമ്മ്യൂണിക്കേഷനും അവർ കൈകൾ വിരലുകൾ കൊണ്ട് തൊടുന്ന ഒരു രംഗമൊക്കെ ഉണ്ട്, അതൊക്കെ ഭയങ്കര ഇമോഷണൽ പരിപാടിയൊക്കെ ആയിരുന്നു. പക്ഷേ ഇവർ തമ്മിലുള്ള ഇമോഷണൽ ബോണ്ടിങ് പരിപാടികൾ മനസ്സിലാവുന്നുണ്ട്. ആസ് എ പ്രേക്ഷകൻ എനിക്കതിനോട് റിലേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ പരിമിതമായിരുന്നു എന്ന് തോന്നി. അതായത് അവരിത് കാണിക്കുമ്പോഴേ അയ്യോ അയാളിത് ചെയ്യണം, ചെയ്തേ പറ്റൂ എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീല് നമ്മളിലുണ്ടാക്കുന്ന, അങ്ങനെ ഉണ്ടാക്കുന്ന സിനിമകൾ വരുമ്പോഴാണ് ഈ പറയുന്ന ആക്ഷനും ഈ എഫേർട്ടും കാര്യങ്ങളും ഒക്കെ നമുക്ക് വളരെ ഗംഭീരമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുക. ഇവിടെ അത് ഗംഭീരമായിരുന്നില്ല എന്നല്ല, പക്ഷേ അവർ കരയുമ്പോൾ കൂടെ കരയാൻ തോന്നുന്ന ആ ഒരു സാധനമില്ലേ, അവൾ അങ്ങനെ ചെയ്യുമ്പോൾ അവൾ അങ്ങനെ തന്നെ ചെയ്യണം എന്ന് നമുക്കും പറയാൻ തോന്നുന്ന ആ ഒരു പോയിൻ്റില്ലേ, അങ്ങോട്ടേക്കൊന്നും എത്തുന്നില്ല എന്നെനിക്ക് തോന്നി. ആൻഡ് ഈ സിനിമയ്ക്ക് എന്നെ സംബന്ധിച്ച് ഒരേ ഒരു കാര്യമാണ് ഒരു നെഗറ്റീവ് ഫാക്ടർ പോലെ പറയാനുള്ളത്. പക്ഷേ ആ ഒരു ഫാക്ടർ വന്നിട്ട് ഈ പറയുന്ന മറ്റ് പോസിറ്റീവ് ഘടകങ്ങളെല്ലാം, ഇതിൻ്റെ വിഷ്വൽസ്, ഇവരുടെ ഫൈറ്റ് കൊറിയോഗ്രഫി, ഈ പറയുന്ന ഇമോഷൻസ്, പെർഫോമൻസ് എല്ലാം നിൽക്കുമ്പോഴും ഇത് വല്ലാണ്ട് നീളം കൂടുന്ന പോലെ തോന്നി. അതായത് കുറേ കൂടി ക്രിസ്പാക്കി, കുറച്ചും കൂടി ഒന്ന് ചുരുക്കണമായിരുന്നു എന്ന് തോന്നി. ഒരു സീൻ കാണിച്ച് ആ സീനിലൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ബോണ്ടിങ് ഒക്കെ വന്ന് അവരിത് ചെയ്യുന്നതൊക്കെ കണ്ടിരിക്കുമ്പോൾ പിന്നെയും കഥ പറഞ്ഞ് പോവുകയാണ്. ഇതിനകത്ത് കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പേരിലും ഇതിങ്ങനെ നീണ്ടു പോകുന്ന പോലെ തോന്നി. ഇവരെന്തും ചെയ്യും എന്നുള്ളത് നമുക്ക് മനസ്സിലായി. എന്തും അവർ ചെയ്യാൻ തയ്യാറാണ്, അതിനെ നമ്മളും അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനിലും വീണ്ടും ഈ കഥ ഇങ്ങനെ മുന്നോട്ട് ഇട്ടിട്ടിട്ടിട്ട് പോകുന്ന പോലെ തോന്നി. കുറേയും കൂടി ക്രിസ്പാക്കാമായിരുന്നു എന്നുള്ള ഒരു ഫീലാണ് എനിക്കുണ്ടായിരുന്നത്. ആ നീളക്കൂടുതലും ഉണ്ട്, എനിക്കിതിലെ പല ഘടകങ്ങളും അതിൻ്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഒരു ഫീൽ, ഒരു സുഖം, അത് മിസ് ചെയ്തു ഭയങ്കരമായിട്ട്. പക്ഷേ ഡെഫിനറ്റ്ലി ഇത് ഒരു വട്ടം കണ്ടു നോക്കാം, ഇവരുടെ ഈ പെർഫോമൻസ് മികവിന്. ആൻഡ് അവർ നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഫൈറ്റ് കൊറിയോഗ്രഫിയും മറ്റ് പരിപാടികളും ഒക്കെ, അതൊക്കെ കാണാനുള്ളതുണ്ട്. പക്ഷേ ദിസ് ഇസ് എ മസ്റ്റ് വാച്ച് എന്ന് പറയാനുള്ള ഒരു ഫീലിലേക്ക് എന്നെ കൊണ്ട് എത്തിച്ചിട്ടില്ല സിനിമ. പക്ഷേ ഇറ്റ്സ് എ ഗുഡ് വാച്ച്, ഒരു നല്ല എഫേർട്ടാണ്, നല്ല വർക്കാണ്. ആൻഡ് ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ആയിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ആളുകളുണ്ട്, അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.